കേരള തമിഴ്നാട് തീരത്ത് ഇന്നും ശക്തമായ കടൽക്ഷോഭത്തിന് സാധ്യത കഴിഞ്ഞ ദിവസമുണ്ടായ കടലാക്രമണത്തിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി ഇന്നും ശക്തമായ തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരത്ത് പുതിയതുറ വലിയതുറ തുമ്പാ മേഖലകളിൽ കടലാക്രമണത്തെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയിരുന്നു പൊഴിയൂരിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു കള്ളക്കടലെന്ന പ്രതിഭാസമാണ് കടലാക്രമണം ശക്തമാകാൻ കാരണം പൊഴിയൂർ മുതൽ തൃശൂർ വരെയുള്ള തീരങ്ങളിൽ കടൽ കയറി സാധാരണ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലുണ്ടാകുന്ന പ്രതിഭാസമാണെങ്കിലും പെട്ടെന്നുണ്ടായ കടലിന്റെ ഉൾവലിയലും ശക്തമായ തിരമാലയുമാണ് ആശങ്കയ്ക്ക് ഇടയാക്കിയത് വരുന്ന രണ്ട് ദിവസം ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്ര സ്ഥിതി പഠന കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് കനത്ത ചൂട് കാരണമാണ് കടൽ കയറ്റ പ്രതിഭാസം ഉണ്ടാകുന്നതെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു ബീച്ചുകളിലേക്ക് വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം